ജിൽസി, എന്നോടൊപ്പം ഈ കേസിൻ്റെ ആദ്യ ദിനം മുതൽക്കേ തന്നെ ഈ കേസ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്ന സാജിദ് അജ്മൽ എന്നോടൊപ്പം ചേരുന്നുണ്ട്. സാജിദ്, ഇപ്പോൾ വിദ്യ 15 ദിവസത്തിന് ശേഷം പിടിയിലായിരിക്കുകയാണ്. അപ്പോൾ വരും മണിക്കൂറുകളിൽ ഇനി ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നു. എന്നാലും ഈ കേസിൻ്റെ ഒരു നാൾവഴികൾ ഏത് രീതിയിലായിരുന്നു? അപ്പോൾ അന്വേഷണ സംഘം ഇനി ഏത് രീതിയിലായിരിക്കും മുൻപോട്ട് പോവുക? ബെൻസൺ, ജിൽസി, ഇതിൽ ജൂൺ 2 ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ തുടക്കം ഉണ്ടാകുന്നത്. അതായത് ഈ അട്ടപ്പാടി ഗവൺമെൻറ് കോളേജ് കോട്ടത്തറയിലാണ് ഉള്ളത്. ഈ കോട്ടത്തറയിൽ ഉള്ള അട്ടപ്പാടി ഗവൺമെൻറ് കോളേജിലേക്ക് അഭിമുഖത്തിനായി വിദ്യ എത്തുന്നു. 15 രേഖകളാണ് അന്ന് നൽകിയിരുന്നത്. ഇതിൽ ഇവരുടെ ഈ അക്കാദമികമായ ഈ ഡിഗ്രി PG സർട്ടിഫിക്കറ്റുകൾ കൂടാതെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ളവ നൽകിയിരുന്നു. ഈ ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടായിരുന്ന അധ്യാപകർക്ക് ഇത് സംബന്ധിച്ചൊരു സംശയം തോന്നുകയും അന്ന് തന്നെ വിദ്യയെ ഫോണിൽ വിളിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ താൻ വ്യാജ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ലെന്നും നൽകിയതെല്ലാം തന്നെ സത്യസന്ധമായ സർട്ടിഫിക്കറ്റുകളാണ് എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരുന്നത്. പിന്നീട് ഈ ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഇതിൽ ഈ ആദ്യം ഈ പരാതിയായി എത്തുന്നത് അട്ടപ്പാടി കോളേജിലെ കോളേജ് അധികൃതരല്ല, മറിച്ച് ഈ മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പളാണ്. മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പളിന്റെ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുക്കുന്നു. തുടർന്ന് പിന്നീട് ആണ് ഈ കേസ് അഗളി പോലീസിന് കൈമാറുന്നത്. ആദ്യഘട്ടത്തിൽ ഈ അധികം ഉദ്യോഗസ്ഥരുണ്ടായിരുന്നില്ല. പിന്നീട് അന്വേഷണ സംഘം വിപുലീകരിച്ചു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സൈബർ സെല്ലിലെ സൈബർ വിദഗ്ധരെ കൂടി അന്വേഷണ സംഘത്തിന്റെ ഭാഗമാക്കി എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ സൈബർ ഈ സെല്ലിന്റെയും അതുപോലെ തന്നെ സൈബർ വിദഗ്ധരുടെയും പരിശോധനയിലൂടെയാണ് ഈ വിദ്യയിലേക്ക് എത്തുന്നത്. കാരണം ഈ കേസ് നടക്കുന്ന സമയത്ത്, അതായത് ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് വിദ്യ എറണാകുളത്ത് തന്നെ ഉണ്ടായിരുന്നു. പിന്നീടാണ് കോഴിക്കോട്ടേക്ക് കടന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതലാണ് ഈ കോഴിക്കോട് കേന്ദ്രീകരിച്ച് പോലീസിന്റെ അന്വേഷണം ഊർജിതമാക്കുന്നത്. അങ്ങനെയാണ് ഇന്നലെ മേപ്പയൂരിൽ വെച്ച് വിദ്യയെ പിടികൂടുന്നതും. ഇതിൽ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഈ ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പോലീസിന്റെ കൈവശം ഉള്ളത് ഈ ബയോഡാറ്റയും അതുപോലെ തന്നെ ഈ വിദ്യ സമർപ്പിച്ച വ്യാജ സർട്ടിഫിക്കറ്റിന്റെ ഫോട്ടോ സ്റ്റാറ്റ് കോപ്പിയുമാണ്. ഈ വ്യാജ സർട്ടിഫിക്കറ്റിന്റെ അസൽ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് പോലീസ് വിദ്യയുടെ സുഹൃത്തുക്കളുടെ വീട്ടിലും വിദ്യയുടെ വീട്ടിലും പരിശോധന നടത്തി, പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ അസൽ നശിപ്പിക്കപ്പെട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഇവിടെ നൽകിയ അട്ടപ്പാടി കോളേജിൽ നൽകിയ ഈ ഫോട്ടോ സ്റ്റാറ്റ് കോപ്പിയിൽ സെൽഫ് അറ്റസ്റ്റേഷൻ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു നിർണായക തെളിവാകുമായിരുന്നു. പക്ഷേ ഈ ബയോഡാറ്റയുടെ ഫോമിൽ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 20 മാസം താൻ ഈ മഹാരാജാസ് കോളേജിൽ ജോലി ചെയ്തതായി പറയുന്നുണ്ട്. ഇതാണ് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട തെളിവ്. സെൽഫ് അറ്റസ്റ്റേഷൻ ആ കോപ്പിയിൽ ചെയ്തിട്ടില്ല, വ്യാജ സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയിൽ ചെയ്തിട്ടില്ല. പക്ഷേ ബയോഡാറ്റയിൽ ഈ ഒരു എക്സ്പീരിയൻസ് പറയുന്നുണ്ട്, അതിൽ അറ്റസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. അതായത് ഇപ്പോൾ വിദ്യ പറയുന്ന ഈ വാദം, തനിക്ക് ഈ കേസ് ഈ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണവുമായി യാതൊരു ബന്ധവുമില്ല, താൻ ഇത് എവിടെയും നൽകിയിട്ടില്ല എന്ന വാദം, വളരെ പെട്ടെന്ന് തന്നെ പോലീസിന് അത് മറികടന്ന് മറ്റ് തുടർ ചോദ്യം ചെയ്യലുകളിലേക്ക് കടക്കാൻ കഴിയും. തീർച്ചയായും വിദ്യ ഈ അട്ടപ്പാടി കോളേജ് അധികൃതരോട് ഫോണിലൂടെ പറഞ്ഞതും അതിനുശേഷം ഈ കേസ് വിവാദമായ പശ്ചാത്തലത്തിൽ ഇവർ ഈ ഒളിവിൽ കഴിയുന്ന സമയത്ത് മാധ്യമങ്ങളിലേക്ക് ഒരു അവരുടെ ഒരു സന്ദേശമായി അയച്ചിരുന്നു. ഇതിലും ഈ ചോദ്യം ചെയ്യലും തന്നെ താൻ ഈ വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടില്ല, അത് ആരോ കെട്ടിച്ചമച്ചതാണ്, കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനകളോ മറ്റാരോ ചെയ്തതാണ് എന്നുള്ള വാദമാണ് പറയുന്നത്. എന്നാൽ ഈ ബയോഡാറ്റയിൽ അവർ കൃത്യമായി സെൽഫ് അറ്റസ്റ്റ് ചെയ്യുകയും അവരുടെ ഒപ്പ് ഉണ്ട്. ഈ ഒപ്പാണ് ഒരു ശാസ്ത്രീയ തെളിവായി ഈ പ്രധാനമായും ഉള്ളത്. അത് ഈ ഫോറൻസിക് പരിശോധനയ്ക്കും മറ്റും വിധേയമാക്കുന്നതിനും എല്ലാം പോലീസിന് കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്നത് ഈ ബയോഡാറ്റയാണ് ഈ നിലവിൽ പോലീസിന്റെ കൈവശമുള്ളത്. മറ്റ് ഈ തെളിവുകളൊന്നും തന്നെ ഇല്ല. ഈ വിദ്യ അട്ടപ്പാടി കോളേജിൽ എത്തുകയും തിരിച്ചു പോവുകയും ചെയ്തതുൾപ്പെടെയുള്ള കാര്യങ്ങളുടെ CCTV ദൃശ്യങ്ങളാണ് ഉള്ളത്. ഈ വ്യാജരേഖ ചമച്ചു എന്നുള്ളതിന് അതിൻ്റെ അസൽ കണ്ടെത്തുന്നതിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ ബയോഡാറ്റയിൽ ഇത് ഈ വിദ്യയുടെ കൈപ്പടയിൽ തന്നെ എഴുതുകയും അതിൽ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതായിരിക്കും ഈ ഒരു നിർണായക തെളിവായി നിലവിൽ പോലീസിന്റെ കൈവശമുള്ളത്.